ഈ അടുത്തിടെയാണ് ചട്ടക്കാരി അടക്കമുള്ള സിനിമകളിലൂടെ ശ്രദ്ധേയയായിട്ടുള്ള നടിയും നർത്തകിയുമായ ഷംന കാസിമ് വിവാഹിതയായത്. ജെ ബി എസ് ഗ്രൂപ്പ് കമ്പനി സ്ഥാപകനും അതുപോലെ തന്നെ സിഇഒയുമായിട്ടുള്ള ഷാനിദ് ആസിഫ് അലിയാണ് ഷംനയെ വിവാഹം ചെയ്തത്. ദുബായിലാണ് വിവാഹ ചടങ്ങുകളെല്ലാം തന്നെ നടന്നത്. മീരാ നന്ദൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. മലയാളം, തമിഴ്, തെലുങ്ക് ചിത്രങ്ങളിലെ സജീവമായിട്ടുള്ള താരമാണ് ഷംന കാസിമ്. വിവാഹ നിശ്ചയം കഴിഞ്ഞ വിവരം ഷംന സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു എന്നുള്ളതാണ്. മീര ഷംനയ്ക്കും ഭർത്താവിനും ആശംസകൾ നേർന്ന് കുറിപ്പ് പങ്കുവച്ചതിന് പിന്നാലെ ഷംനയും വിവാഹം കഴിഞ്ഞു എന്ന കാര്യം വെളിപ്പെടുത്തി രംഗത്തെത്തുകയായിരുന്നു. ഒപ്പം വിവാഹ ചിത്രങ്ങളും ഷംന പങ്കുവച്ചിരുന്നു. ഇതിൽ ഷാനിദുമൊത്തുള്ള ചിത്രങ്ങൾ ഷംന നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ വിവാഹ തീയതി അതിനെക്കുറിച്ചൊന്നും ഷംന വെളിപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ്. അതിനാൽ തന്നെ നടി മീര നന്ദൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഷംനയുടെ വിവാഹ ചിത്രം കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് അത്ഭുതപ്പെടുകയാണ് ഉണ്ടായത്. സ്റ്റുഡിയോ 360 ബൈ പ്ലാൻ ജെ ഈവൻ്റ് കമ്പനിയാണ് ഷംനയുടെ വിവാഹ ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത്. വിവാഹ ദിവസം പച്ചയും ഓറഞ്ചും സ്വർണ്ണ നിറവും കലർന്ന സാരിയും ചുവന്ന നിറത്തിലുള്ള കസവ് തട്ടവും ആഭരണങ്ങളും അണിഞ്ഞാണ് താരമെത്തിയത്. റിസപ്ഷൻ്റെ സമയത്ത് ചുവപ്പും ചാരനിറവും കലർന്നിട്ടുള്ള ലെഹങ്കയും സിമ്പിൾ ആഭരണങ്ങളും ആയിരുന്നു ഷംനയുടെ വേഷം തന്നെ. ദുബായിൽ അത്യാഡംബരപൂർവ്വം നടന്നിട്ടുള്ള വിവാഹത്തിൽ ഒട്ടനവധി സിനിമാ താരങ്ങളാണ് പങ്കെടുത്തിരിക്കുന്നത്. അതേസമയം വിവാഹ ദിവസം വരൻ ഷാനിദ് ഷംനയ്ക്ക് നൽകിയിട്ടുള്ള സമ്മാനങ്ങളാണ് ആരാധകരെ അത്ഭുതപ്പെടുത്തുന്നത്. സിനിമാ താരങ്ങളുടെ വിവാഹ സമയത്ത് ഇത്തരത്തിൽ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൈമാറുന്നത് ഇപ്പോൾ പതിവായിട്ടുണ്ട്. ഏതാണ്ട് 30 കോടിയോളം രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളാണ് ഷംനയ്ക്ക് ഭർത്താവ് ഷാനിദ് വിവാഹ ദിനത്തിൽ നൽകിയത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിൽ 1.30 കോടി വില വരുന്ന 2,700 ഗ്രാം സ്വർണം, 25 കോടിയുടെ ബംഗ്ലാവ്, വില കൂടിയിട്ടുള്ള ആഡംബര കാറ് എന്നിവയുൾപ്പെടെ അനേകം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്വത്തുക്കളുടെയും ആകെ മൂല്യമാണ് 30 കോടിയോളം രൂപ. ഈ റിപ്പോർട്ടുകൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും നടി ആഡംബരപൂർണമായ ജീവിതശൈലിയാണ് ഇപ്പോൾ നയിക്കുന്നത്. തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിൽ പൂർണ എന്ന പേരിലാണ് ഷംന അറിയപ്പെട്ടിരുന്നത്. കണ്ണൂർ സ്വദേശിനിയായിട്ടുള്ള ഷംന റിയാലിറ്റി ഷോയിലൂടെയാണ് ശ്രദ്ധേയമാകുന്നത് തന്നെ. അതുപോലെ തന്നെ മഞ്ഞു പോലൊരു പെൺകുട്ടി എന്ന ചിത്രത്തിലൂടെ 2004 അഭിനയത്തിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. ശ്രീ മഹാലക്ഷ്മി എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ അന്യഭാഷയിലും നടി സ്ഥാനം പിടിച്ചു എന്നുള്ളതാണ്. മുനിയാണ്ടി വിളങ്ങിയാൽ മൂന്നാമാണ്ട് എന്നീ ചിത്രത്തിൽ നായികയായിട്ട് തമിഴകത്തും നടി തിളങ്ങി. അതുപോലെ തന്നെ ജോസഫ് സിനിമയുടെ തമിഴ് റീമേക്കായിട്ടുള്ള വിചിത്രനിലാണ് നടി അവസാനം പ്രത്യക്ഷപ്പെട്ടത്. കൂടാതെ റിയാലിറ്റി ഷോകളിൽ വിധികർത്താവായിട്ടും നടിയെത്താറുണ്ട്. വിവാഹത്തെക്കുറിച്ച് ഷംന പറയുന്നത് രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടെയാണ് ഇത് നടന്നത് എന്നുള്ളതാണ്. രണ്ട് വീട്ടുകാരുടെയും സന്തോഷം ഇതിനകത്ത് പ്രാധാന്യമാണ് എന്ന് നടി പറയുന്നു. വിവാഹം ഉറപ്പിച്ച ശേഷം മനോരമയ്ക്ക് നൽകിയിട്ടുള്ള ഒരു അഭിമുഖത്തിലാണ് ഷംന ഇത് വെളിപ്പെടുത്തിയത്.